നമസ്കാരം ഡോക്ടർ ക്യൂവിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് ഡോക്ടർ ക്യൂവിൽ നമ്മൾ സംസാരിക്കുന്നത് ഷിഗില്ല വയറിളക്കത്തെ കുറിച്ചാണ്. കോഴിക്കോട് അടക്കം റിപ്പോർട്ട് ചെയ്യുകയും ചിലരുടെ മരണത്തിന് വരെ കാരണമായെന്നറിയുന്ന ഒരു രോഗമാണ് ഷിഗില്ല. അതിന്റെ കൂടുതൽ വിവരങ്ങളിലേക്കൊക്കെ നമുക്ക് പോകാം. ഈ ഒരു രോഗത്തെക്കുറിച്ച് പറയാനായി തിരുവനന്തപുരം എസ്ഒടി ഹോസ്പിറ്റലിലെ ജനറൽ മെഡിസിൻ വിഭാഗം ഡോക്ടർ ഹേമലത ഒപ്പമുണ്ട്. ഡോക്ടർ, സ്വാഗതം ഡോക്ടർ ക്യൂവിലേക്ക്. ഡോക്ടർ, കോഴിക്കോട് അടക്കം ഈ ഷിഗില്ല റിപ്പോർട്ട് ചെയ്തത് ചിലരുടെ മരണത്തിന് കാരണമായെന്നും എന്നാൽ ഷിഗില്ല അല്ലെന്നൊക്കെ പറയുന്നുണ്ട്. അത്രത്തോളം മരണത്തിന് വരെ കാരണമാകുന്ന ഒരു ഗുരുതരമായ ഒരു രോഗമാണോ ഡോക്ടർ ഇത്? ഷിഗില്ല എന്നാൽ വയറുകടിയുടെ നാല് പ്രധാന കാരണങ്ങളിൽ ഒന്നായിട്ടുള്ള ഒരു കാരണമാണ്. വയറുകടിക്ക് പല കാരണങ്ങളുണ്ട്. കോമൺലി ബാക്ടീരിയയാണ് വയറുകടി ഉണ്ടാക്കുന്നത്. ആദ്യം വയറുകടി എന്താണെന്ന് വെച്ചാൽ, സാധാരണ വയറിളക്കത്തിന്റെ കൂടെ സാധാരണ നമുക്ക് ഉണ്ടാകുന്നത് വെള്ളം പോലെ വയറ്റിൽ നിന്ന് വെള്ളം പോലെ പോവുക, അതിൻ്റെ കൂടെ കുറച്ച് മ്യൂക്കോസും സ്റ്റൂളും ഒക്കെ ഉണ്ടാവുക. പക്ഷെ അതല്ലാതെ ഈ അതിനകത്ത് പഴുപ്പും ചളി ചോരയും ഇത് രണ്ടും കൂടെ ഉണ്ടാവുകയും അതുപോലെയുള്ള കുറച്ചും കൂടെ സീരിയസ് ആയിട്ടുള്ള ഒരു ബാക്ടീരിയ ബാധയാണ് അണുബാധയാണ് വയറുകടി എന്ന് നമ്മൾ പറയുന്നത്. നമ്മൾ കേട്ടിട്ടുണ്ടാകും സാധാരണ ഷിഗെല്ലയാണ് ഇതിൻ്റെ ഒരു പ്രധാന കാരണം. ഈ ഷിഗെല്ല എന്ന് പറയുന്നത് യൂഷ്വലി ഇതിന് കോംപ്ലിക്കേഷൻ ഇപ്പം നമുക്ക് റിപ്പോർട്ട് ചെയ്യപ്പെട്ട കേസിലും കൂടുതലും കുട്ടികളിലാണ് മോർട്ടാലിറ്റി അല്ലെങ്കിൽ മരണസാധ്യത കൂടുതലായിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ അസുഖത്തെക്കുറിച്ച് കുറച്ചൊന്ന് കാര്യമായിട്ട് അറിഞ്ഞിരിക്കേണ്ടത് നല്ലതാണ്. പിന്നെ ഡോക്ടർ, ഈ സാധാരണ ഒരു വയറിളക്കം ഒരുപാട് പേർക്ക് കുട്ടികളടക്കം വലിയ രീതിയിൽ വരുന്നുണ്ട്. എന്താണ് ഈ വയറുകടിയും വയറിളക്കം തമ്മിലുള്ള ഒരു വ്യത്യാസം എന്താണ്? സാധാരണ വയറിളക്കം എന്ന് പറഞ്ഞാൽ കോമൺലി വൈറസ് ആണ് ഉണ്ടാക്കുന്നത്, വൈറൽ ഗ്യാസ്ട്രോഎൻട്രൈറ്റിസ് നമ്മൾ പറയും. സോ അത് സാധാരണ ഒരു 2 മുതൽ 8 ദിവസം വരെ നീണ്ടു നിന്നേക്കാം. വെള്ളം പോലെയുള്ള അമലം പോകും, ഡീഹൈഡ്രേഷൻ അല്ലെങ്കിൽ നിർജ്ജലീകരണം ഉണ്ടാകും, അതിൻ്റെ കൂടെ വോമിറ്റിംഗ് ഉണ്ടാകും, ചെറിയ അളവിൽ പനി ഉണ്ടാകും. പക്ഷെ തനിയെ റിസോൾവ് ചെയ്യും. സാധാരണ പോലെ ORSഉം ബാക്കി സിംപ്റ്റമാറ്റിക് ട്രീറ്റ്മെൻറ്റ് നമ്മൾ പറയുന്ന പനി കുറയ്ക്കാനുള്ള മെഡിസിൻസ്, വയറിളക്കം കുറയ്ക്കാനുള്ള മെഡിസിൻസ് ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഇമ്പ്രൂവ് ചെയ്യുകയും ചെയ്യും. പിന്നെ കോംപ്ലിക്കേഷൻസ് ഒന്നും വളരെ അപൂർവമായിട്ട് ഉണ്ടാവാറുള്ളൂ. പക്ഷെ വയറുകടി, ഷിഗെല്ല അതുപോലുള്ള മറ്റു ബാക്ടീരിയയിൽ പരത്തുന്ന വയറുകടിക്ക് കോംപ്ലിക്കേഷനുകൾ ഉണ്ടാകും. അതായത് ഇത് ഇൻവേസീവ് ഓർഗനിസം എന്ന് പറയും. ഇൻവേസീവ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് സാധാരണ വൈറസ് ഈ നമ്മളുടെ സ്റ്റൊമക്കിൽ അല്ലെങ്കിൽ കുടലിൻ്റെ അകത്തെ നേർത്ത സ്ഥലത്തിന് നമ്മൾ മ്യൂക്കോസ എന്നാണ് പറയുക. ആ മ്യൂക്കോസയുടെ ആ ഭാഗത്ത് മാത്രമേ ഇൻഫെക്ഷൻ ഉണ്ടാക്കത്തുള്ളൂ വൈറസുകൾ. പക്ഷേ ഇവർ ഈ ബാക്ടീരിയാസ് ഇതിനകത്തേക്ക് കയറിയിട്ട് അവിടെ അൾസർ അല്ലെങ്കിൽ പുണ്ണുകൾ ഉണ്ടാക്കുകയും അവിടെ ആ കുടലിൻ്റെ മൊത്തത്തിൽ ഇൻഫെക്ഷൻ ഉണ്ടാക്കുകയും ചെയ്യും. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ കോംപ്ലിക്കേഷൻസ് വരാൻ ചാൻസ് കൂടുതലാണ്. ആ അകത്തേക്ക് കയറുന്ന ആ പ്രോസസ്സ് അതുകൊണ്ടാണ് രക്തക്കുഴലുകൾക്ക് ഡാമേജ് ചെറുതായിട്ട് വന്നിട്ട് അതിനകത്ത് ബ്ലീഡിങ്ങും പഴുപ്പും ഉണ്ടാകുന്നത്. കുടൽ തുളച്ച് അതിനകത്ത് കയറി കോശങ്ങളെ നശിപ്പിക്കും. ഡോക്ടർ, ഈ സാധാരണ വയറിളക്കം അല്ലെങ്കിൽ കോളറ പോലെയുള്ളതും വലിയ രീതിയിൽ മരണത്തിലേക്ക് വരെ നയിക്കാവുന്ന ഒരു പ്രശ്നമാണ്. കോളറയിൽ മെയിനായിട്ടും നിർജ്ജലീകരണമാണ് സംഭവിക്കുന്നത്. കോംപ്ലിക്കേഷൻസ് മെയിനായിട്ടും ഉണ്ടാകുന്നത് നിർജ്ജലീകരണം കൊണ്ടുള്ള മരണമാണ് സാധാരണ ഉണ്ടാകുന്നത്. ഇൻഫെക്ഷൻ കൊണ്ട് തന്നെ ഇപ്പോൾ ടോക്സിക് മെഗാകോളൻ എന്നൊക്കെ പറയുന്ന കോംപ്ലിക്കേഷൻ നമുക്ക് പറയാം, ഡീറ്റെയിൽസ് ആയിട്ട് പറയാം, പിന്നീട് നമുക്ക് ഡിസ്കസ് ചെയ്യാം അതിനെക്കുറിച്ച്. അങ്ങനെ 2-3 കോംപ്ലിക്കേഷൻസ് കൊണ്ട് ഡീഹൈഡ്രേഷൻ വളരെ എന്നുവെച്ചാൽ മറ്റേ നമ്മൾ പറഞ്ഞ വൈറസ് അല്ലെങ്കിൽ ഈ കോളറയിലെ പോലെ നിർജ്ജലീകരണം വളരെ അപൂർവമാണ്. പക്ഷേ അതിൻ്റെ കൂടെ ഉണ്ടാകുന്ന ഹീമോലിറ്റിക് യുറീമിക് സിൻഡ്രോം, ടോക്സിക് മെഗാകോള എന്നൊക്കെ പറഞ്ഞിട്ട് വയറിനകത്തും ഈ വൃക്കുകളെ ബാധിക്കുന്നതായിട്ടുള്ള കോംപ്ലിക്കേഷൻ കൊണ്ടാണ് മരണനിരക്ക് കൂടുന്നത്. പക്ഷേ ഡോക്ടർ, ഇതിപ്പോൾ ഇതിൻ്റെ ഒരു ലക്ഷണം അല്ലെങ്കിൽ തുടക്കം എന്ന് പറയുന്നത് ഒരു സാധാരണ തന്നെ. കാരണം നമുക്ക് സാധാരണ ഈ ബാക്ടീരിയയെ കുറിച്ച് കുറച്ച് കൂടുതൽ സംസാരിക്കുവാണെങ്കിൽ ഇത് ഫീക്കൽ ഓറൽ റൂട്ട് അല്ലെങ്കിൽ ഒരാളുടെ മലത്തിൽ കൂടി പാസ് ചെയ്ത് അത് കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള ആ മലം കൊണ്ട് കണ്ടാമിനേറ്റഡ് ഈ ബാക്ടീരിയ ഉള്ള മലം കൊണ്ട് കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള ഫുഡ് നമ്മൾ കഴിക്കുമ്പോഴോ അല്ലെങ്കിൽ വെള്ളത്തിൽ കൂടിയോ പഴങ്ങളോ പച്ചക്കറികളോ അതുപോലെയോ അല്ലെങ്കിൽ ഈച്ചകൾ വഴി എത്താം. അപ്പോൾ അസുഖബാധിതനായ ഒരാളുടെ മലം കൊണ്ട് കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള ഏത് വഴി കൂടെയും നമുക്ക് വരാം. ഇത് പുറത്തെ ഭക്ഷണങ്ങൾ കഴിക്കുന്നത് വരെ സേഫ് അല്ല എന്നർത്ഥം. ഈ പ്രകാരം ഈച്ചയും പിന്നെ ഈ പ്രകാരം ഫ്ലഡും ഒക്കെ വന്ന സ്ഥിതിക്ക് ഏതെങ്കിലും ഒരു സ്ഥലത്തൊരു കേസ് ഉണ്ടെങ്കിൽ അപ്പം ഇതിന് ഭയങ്കര ഇൻഫെക്റ്റിവിറ്റിയാണ്. എന്ന് വെച്ചാൽ അസുഖം ഉള്ള ഒരാളുടെ ശരീരത്തിൽ നിന്നും ബാക്ടീരിയ എത്തി അത് നമ്മളുടെ ശരീരത്തിനകത്ത് കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരാളുടെ വയസ്സ്, അയാളുടെ ഇമ്മ്യൂണിറ്റി സ്റ്റാറ്റസ് അല്ലെങ്കിൽ രോഗപ്രതിരോധ ശക്തി, പിന്നെ ന്യൂട്രീഷണൽ സ്റ്റാറ്റസ് അല്ലെങ്കിൽ പോഷകാഹാരം കുറവ്, ഇതിനെയൊക്കെ ബാധിച്ചിരിക്കുന്നതിൻ്റെ ഇതിൻ്റെ ഒരു സീരിയസ്നെസ്. ഡോക്ടർ, നമുക്കൊരു കോൾ ഉണ്ട്. ഹലോ ഹലോ, എൻ്റെ പേര് ഇന്ദുലേഖ എന്നാണ്. ഡോക്ടർ ചോദിച്ചോളൂ.
ഹലോ. പറഞ്ഞോളൂ. മാഡം ഗുഡ് ആഫ്റ്റർനൂൺ. എന്റെ പേര് ഇന്ദുലേഖ എന്നാണ്. ഞാന് എനിക്ക് രണ്ട് ഇരട്ട കുട്ടികളാണ്. അപ്പോ ഇതിലെന്തോന്നാണ് ഫസ്റ്റ് പ്രിവെൻഷൻ എന്തോന്നാണ് എടുക്കാനുള്ളത് എന്ന് അറിയാനാണ്. ശിഖലയ്ക്ക് സാധാരണ പരിസര ശുചിത്വവും നമ്മൾ സാധാരണ എന്തെങ്കിലും കേസുകൾ നിങ്ങളുടെ അടുത്ത് വല്ല റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ കുട്ടികൾക്ക് വളരെ പെട്ടെന്ന് പകർന്നു പിടിക്കാവുന്നതാണ്. എന്നാലും പക്ഷെ നമ്മൾ പരിസര ശുചിത്വവും നമ്മളുടെ പേഴ്സണൽ ശുചിത്വവും പാലിച്ചു കഴിഞ്ഞാൽ തടയാവുന്നതുമാണ്. അതുകൊണ്ട് വാക്സിനേഷനോ അതുപോലുള്ള കാര്യങ്ങളോ ഒന്നും ഇല്ല. പരിസര ശുചിത്വം വളരെ അത്യാവശ്യമായിട്ട് പാലിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഒരു പരിധിവരെ തടയാവുന്നതേ ഉള്ളൂ. ഫസ്റ്റ് ലക്ഷണം എന്തോന്നായിരിക്കും മാം വരുന്നത്? വയറിളക്കം ആദ്യത്തെ ഒന്ന് മുതൽ നാല് വരെ ദിവസങ്ങളിൽ യൂഷ്വലി വയറിളക്കം മാത്രമേ കാണത്തുള്ളൂ. പിന്നെ അതിനുശേഷം വയറുവേദന, മലത്തിനകത്ത് രക്തവും ചെളിയും ചോരയും ഒക്കെ പോവുക, ഇതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ ഭയങ്കര പനി, വളരെ കൂടിയ പനി, ഇതുപോലുള്ള ലക്ഷണങ്ങളൊക്കെ സാധാരണ വയറുകടിക്ക് വരുന്ന എല്ലാ ലക്ഷണങ്ങളും, ഛർദ്ദില്, പനി, വയറുവേദന, ഈ ലക്ഷണങ്ങളൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഡോക്ടറെ കൊണ്ടുപോയി കാണിച്ചു കഴിഞ്ഞാൽ അവരത് പരിശോധിച്ച് കണ്ടുപിടിച്ച് തരുമായിരിക്കും. ഓക്കെ ഡോക്ടർ, ഇതിപ്പോൾ ഒരു സ്ഥലത്ത് ഒരു ഒന്നോ രണ്ടോ പേരിൽ കാണാലോ, വലിയൊരു ഇപ്പോൾ നിപ്പ പോലെ വലിയൊരു ഔട്ട് ബ്രേക്ക് ഉണ്ടാവാനുള്ള ഒരു സാധ്യതയില്ല അല്ലേ ഷിഗെല്ലയുടെ കാര്യത്തിൽ? ഇത് പാനിക്ക് ആവേണ്ട ഒരു സിറ്റുവേഷൻ അല്ല. ആക്ച്വലി ഷിഗെല്ല എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ 5 വയസ്സിനുള്ള താഴെയുള്ള കുട്ടികൾക്ക് വരുമ്പോൾ കുറച്ച് സീരിയസ് ആവാം, അതിന് കോംപ്ലിക്കേഷൻ ഉണ്ട് എന്ന് നമ്മൾ അറിഞ്ഞിരുന്നാൽ, ഇതിന് പ്രിവെൻഷൻ വാക്സിനേഷൻ അല്ല പരിസര ശുചിത്വമാണെന്ന് മനസ്സിലാക്കിയിരുന്നാൽ ഒരു പരിധിവരെ നമുക്ക് തടയാവുന്നതേ ഉള്ളൂ. നമ്മൾ പ്രൊട്ടക്ഷൻ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനെക്കുറിച്ച് പാനിക് ചെയ്യേണ്ട ആവശ്യമില്ല. ഡോക്ടർ, ഇത് കൂടുതലും കുട്ടികളാണല്ലോ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്ത് തന്നെ കുട്ടികളാണ് ഏറ്റവും കൂടുതൽ. എന്താ ഇതിന്റെ ഒരു കുട്ടികൾ ഈ മലിനജലത്തിലൊക്കെ കളിക്കുകയും വൃത്തിഹീനമായ പരിസരവുമായി ഇടപഴകുന്നതുകൊണ്ട്? അതെ, ഇത് ഫീക്കൽ ഓറൽ റൂട്ടാണ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. അതേപോലെ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന ഇൻഫെക്റ്റിവിറ്റിയെ കുറിച്ചായിരുന്നു. വളരെ പെട്ടെന്ന് തന്നെ ഇത് ബാക്കിയുള്ളു. എനിക്ക് ഒരു കേസ് വന്നു കഴിഞ്ഞാൽ അടുത്തടുത്ത് ഇടപഴകുന്ന കുട്ടികളിലും അല്ലെങ്കിൽ അവരുടെ വീട്ടിൽ തന്നെയുള്ള ആൾക്കാരിലും കുട്ടികളുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് പിടിപെടാം. അപ്പോൾ അവരുടെ ഈ പ്രകാരം അവരുടെ 5 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് പ്രത്യേകിച്ചും അതിൻ്റെ കോംപ്ലിക്കേഷൻ ഇൻഫെക്റ്റിവിറ്റിയും കൂടുതലാണ്. 69% കേസുകളും ഈ 5 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കാണ് വരുന്നത്. പിന്നെ ഒരു പോഷകാഹാരക്കുറവാണ്. ഇപ്പോൾ നമ്മളുടെ ഇപ്പോഴത്തെ അവസ്ഥ അറിയാമല്ലോ, നമുക്ക് കുട്ടികൾക്ക് ആർക്കും ഈ ജങ്ക് ഫുഡ് അല്ലാതെ വേറെ ഒന്നും കഴിക്കാത്ത കുട്ടികളാണ് മിക്കവാറും. സോ അവർക്ക് ആക്ച്വലി അതിനെ നാച്ചുറലി ഇമ്മ്യൂണിറ്റിയെ ബൂസ്റ്റ് ചെയ്യാൻ പറ്റുന്ന വൈറ്റമിൻസോ മിനറൽസോ ഒന്നും അവരെടുക്കാത്തത് കൊണ്ട് അതിൻ്റെ പോഷകാഹാരക്കുറവ് കാണും. പിന്നെ ഈ പ്രകാരം ഡേ കെയർ സെൻ്ററുകൾ അതുപോലുള്ള ഒരു കൂട്ടം കുട്ടികൾ ഒരുമിച്ച് താമസിക്കുക അല്ലെങ്കിൽ ഒരുമിച്ചിരിക്കുന്ന എവിടെയെങ്കിലും അതിൽ നമ്മൾ കെയർ എടുത്തില്ല എന്നുണ്ടെങ്കിൽ അവിടെയുള്ള കുട്ടികളെയും ബാധിക്കാം. ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് വരാനുള്ള സാധ്യത നേരിട്ടില്ല? ഇല്ല, ഫീക്കൽ ഓറൽ റൂട്ട് എന്ന് പറഞ്ഞാൽ ഈ കണ്ടാമിനേഷൻ ത്രൂ ഇത് ഫ്ലൈ ഈച്ചകൾ അല്ലെങ്കിൽ ഈ പ്രകാരം ഫുഡ്, വാട്ടർ, ഇതെല്ലാം കണ്ടാമിനേറ്റഡ് ആണെങ്കിൽ മാത്രമേ നമുക്ക് ഇത് സാധാരണ കിട്ടാറുള്ളൂ. ഡയറക്ട് പേഴ്സൺ ടു പേഴ്സൺ കോൺടാക്ട് ഒന്നും വരില്ല. ഇതിപ്പോ ബാക്ടീരിയ നമ്മുടെ ശരീരത്തിനകത്ത് കിടന്നാലും അതെങ്ങനെയാണ്? തുടക്കത്തിൽ ഒരു സാധാരണ ആദ്യത്തെ ഒരു ഇൻക്യുബേഷൻ പീരീഡ് എന്ന് പറയുന്ന ഒരു ഫേസ് ഉണ്ട്. അതായത് ബാക്ടീരിയ വന്നു, നിങ്ങൾക്ക് രോഗം ഇതുവരെ സിംറ്റംസ് തുടങ്ങിയിട്ടില്ല അല്ലെങ്കിൽ ലക്ഷണങ്ങൾ തുടങ്ങിയിട്ടില്ല, 1 മുതൽ 4 ദിവസം വരെ നീളാം അല്ലെങ്കിൽ 5 ദിവസം 8 ദിവസം വരെ നീണ്ടു നിൽക്കാം. അതിനുശേഷം ചെറുതായിട്ട് പനി, വയറിളക്കം ആയിട്ട് തുടങ്ങും. ആദ്യം സാധാരണ വയറിളക്കം പോലെ ആയിരിക്കും തുടങ്ങുക. അതിനുശേഷം ഈ ബാക്ടീരിയ ഇൻവേസീവ് ആയിട്ട് കഴിഞ്ഞതിന് ശേഷമാണ് നമുക്ക് വയറുകടിയായിട്ട് പ്രസന്റ് ചെയ്യുന്നത്. വയറുകടി എന്ന് ഉദ്ദേശിക്കുന്നത് വേദനയും വയറുവേദനയും പ്രത്യേകിച്ചും രക്തത്തിൻ്റെയും പഴുപ്പിൻ്റെയും അംശം മലത്തിനകത്ത് കാണുക എന്നുള്ളതാണ് നമ്മൾ വയറുകടിയും കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിനുശേഷം ആ ഒരു പീരീഡിൽ, അതായത് ഡിസെൻട്രി എന്ന് പറയുന്ന പീരീഡിൽ, കൂടുതലും നിർജ്ജലീകരണം അല്ലാതെ ബാക്കി നമുക്ക് ഈ വരുന്ന കോംപ്ലിക്കേഷനുകളാണ് കൂടുതലും ഇത് ബുദ്ധിമുട്ടാക്കുക, രോഗം കൂടുതൽ സിവിയർ ആക്കുന്നത്. അതും ഈ പ്രകാരം ആ സമയത്ത് കുട്ടികളുടെ പോഷകാഹാരക്കുറവും ബാക്കിയുള്ള ഏജും ഇതെല്ലാം അതിനെ ബാധിക്കും. പിന്നെ ഈ ഇതിന് ശേഷം അതിൻ്റെ അടുത്ത പീരീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പോസ്റ്റ് ഇൻഫെക്ഷ്യസ് പീരീഡാണ്. പോസ്റ്റ് ഇൻഫെക്ഷ്യസ് എന്ന് പറഞ്ഞാൽ ഇത് കഴിഞ്ഞിട്ടുള്ള പീരീഡ്. ആ സമയത്ത് 2 കോംപ്ലിക്കേഷൻ, ടോക്സിക് മെഗാകോളൻ അല്ലെങ്കിൽ നമ്മുടെ ഇപ്പം സാധാരണ ഈ ബാക്ടീരിയ വന്ന് നമുക്ക് കുടലിൻ്റെ ഒരു ഭാഗത്ത് അകത്ത് മ്യൂക്കോസയിലെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കി അൾസറേഷൻസ് ഒക്കെ ഉണ്ടാക്കും. കോംപ്ലിക്കേഷനിലേക്ക് ഒരു കോൾ ഉണ്ട്. ഹലോ ഹലോ ഡോക്ടർ, ചോദിച്ചോളൂ. പറഞ്ഞോളൂ. ഹലോ പറഞ്ഞോളൂ, കേൾക്കാം, പറഞ്ഞോളൂ. എന്റെ മാറി കുട്ടി 2 വയസ്സിലെ കുട്ടിക്ക് ഇപ്പോ ചെറിയ വിരകള് വിര പോകുന്നു. 2 വയസ്സിലെ കുട്ടി വിര ചെറിയ ചെറിയ കൃമി പോലെ 2 വയസ്സ് 2 വയസ്സുണ്ട് കുട്ടിക്ക് ഇങ്ങനെ ചെറിയ ഈ കൃമി ശല്യം.
ഓക്കെ, അത് സാധാരണ കുട്ടികളെ ഇപ്പം മണ്ണിലൊക്കെ കളിക്കുന്ന കാര്യത്തിൽ വൃത്തി നഖത്തിനിടയ്ക്കൊക്കെ ഇതുപോലുള്ള വിരകളുടെ മുട്ടകളൊക്കെ കയറിയിരുന്ന് നമ്മൾ ഇൻജസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ സാധാരണ ഉണ്ടാവുന്നതാണ്. വിരയുടെ ഗുളിക കൊടുത്താൽ മതി. ഇതും ഷിഗെല്ലയുമായിട്ട് വലിയ ബന്ധമൊന്നും ഇല്ല, പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. സാധാരണ കുട്ടികൾക്ക് ഉണ്ടാകുന്ന വിരശല്യം മാത്രമേ ഉള്ളൂ. ഒരു പീഡിയാട്രീഷനെ കണ്ടിട്ട് വിരയുടെ മരുന്ന് കൊടുത്താൽ മതിയാവും. ശരി ഡോക്ടർ, ഒരു കോൾ കൂടി. ഹലോ 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 ഡോക്ടർ, ചോദിച്ചോളൂ. ഞാൻ സോജു ആണ്, ഖത്തറിന്നാണ്. മാഡം, എനിക്ക് ഒത്തിരി തവണ ഈ പറഞ്ഞ പ്രശ്നം ഉണ്ടാകുന്നുണ്ട്. വയറ് കടി അനുഭവപ്പെടുന്ന ഈ ചെളി പോലെയാണ് പോകുന്നത്. ഞാൻ ഇവിടെ കാണിച്ചായിരുന്നു, എന്നാലും പലപ്പോഴായിട്ട് ഈ ഒരു പ്രശ്നം ഉണ്ടായിക്കൊണ്ടേയിരിക്കും. സോജുവിന് എത്ര വയസ്സുണ്ട്? എനിക്ക് 34 വയസ്സ്. ഓക്കെ, സാധാരണ ഒരു ഇൻഫെക്റ്റീവ് കോസ് ആയിരിക്കത്തില്ല ഇത്. ഇപ്പം നമ്മൾ സംസാരിക്കുന്നത് ഷിഗെല്ല ബാക്ടീരിയനെ കുറിച്ചാണ്. പക്ഷെ സോജുവിനുള്ള പ്രോബ്ലം ആക്ച്വലി ഇത് വയറ് കടി എന്നുള്ളത് അതൊരു ഇൻഫെക്ഷൻ കൊണ്ടാണ്. പക്ഷെ സോജുവിനുള്ളത് യൂഷ്വലി അതൊരു ഇറിറ്റബിൾ ബവൽ സിൻഡ്രോം അല്ലെങ്കിൽ ഇൻഫ്ലമേറ്ററി ബവൽ ഡിസീസ് എന്ന് പറയുന്ന രണ്ട് അഡൾട്ട്സിന് വരുന്ന തരത്തിലുള്ള കുടൽ പുണ്ണ് തരത്തിലുള്ള എന്തെങ്കിലും തരത്തിലുള്ള അസുഖമായിരിക്കാനേ ചാൻസ് ഉള്ളൂ. ഈ പ്രകാരമുള്ള ഷിഗെല്ല ബാക്ടീരിയ ബാധയൊന്നും ഇത്ര നാൾ പ്രൊലോങ്ഡ് ആയിട്ട് നിൽക്കത്തില്ല, ഇത്രയും കൂടുതൽ നാൾ നിൽക്കത്തില്ല. സോ അപ്പം സോജു ആദ്യം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഒരു ഗ്യാസ്ട്രോഎൻട്രോളജി ഡോക്ടറെ കണ്ടിട്ട് ഈ വയറിനകത്ത് ഉണ്ടാകുന്ന ഈ ഇൻഫ്ലമേറ്ററി ബവൽ ഡിസീസ് എന്ന് പറയുന്ന പ്രത്യേക ഗണത്തിലുള്ള ഒരു തരം അസുഖമുണ്ട്. ക്രോൺസ് ഡിസീസ്, അൾസറേറ്റീവ് കൊളൈറ്റിസ് എന്നൊക്കെ നമ്മൾ പറയും. അതിൻ്റെ ലക്ഷണങ്ങൾ എന്തെങ്കിലും ആകാം ചാൻസ് ഉണ്ട്. സോ അതൊന്ന് നോക്കണം. ഇതൊരു ഈ ഈ ബാക്ടീരിയ ബാധയെക്കാട്ടിലും കൂടുതൽ അങ്ങനെയുള്ള അസുഖമാണെന്നാണ് തോന്നുന്നത് ഈ ഏജിൽ പ്രത്യേകിച്ചും. ഓക്കെ, ശരി ഡോക്ടർ, നമ്മുടെ കോംപ്ലിക്കേഷൻസിനെ കുറിച്ചായിരുന്നു പറഞ്ഞത്. രണ്ടെണ്ണം, അപ്പോൾ ടോക്സിക് മെഗാകോളൻ ആൻഡ് ഹിമോലിറ്റിക് യൂറീമിക് സിൻഡ്രോം. ഇതിൽ ടോക്സിക് മെഗാകോളൻ എന്ന് വെച്ചാൽ നിങ്ങളുടെ ശരീരത്തിനകത്ത് ആ കുടലിനകത്ത് ബാക്ടീരിയ ബാധിച്ചു, ആ ബാക്ടീരിയയുടെ ടോക്സിൻസ് എല്ലാം അവിടെ അതിനകത്ത് നീർക്കെട്ടുണ്ടാക്കിയിരിക്കുന്നു. അപ്പോൾ ആ ഭാഗത്ത് മ്യൂക്കോസ ഭയങ്കര ഡാമേജ് ആയിട്ടിരിക്കുമ്പോഴത്തേനും അതിൻ്റെ ചുറ്റിനും ഒരു ഒരു പ്രത്യേക ഏരിയ മുഴുവൻ ആ കോളൻ്റെ ഒരു ഫുൾ പാർട്ട് നിങ്ങൾക്ക് വീർത്ത് 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 വരും. അതിനെയാണ് മെഗാകോളൻ നമ്മൾ പറയുന്നത്. അതിനകത്ത് പിന്നെ ആ പാർട്ട് അനങ്ങാതെ ഇരിക്കും. സാധാരണ നമ്മൾ കോളൻ എന്ന് പറഞ്ഞാൽ കോളനും ഈ കുടലിൻ്റെ ഭാഗങ്ങളും ഒക്കെ പെരിസ്റ്റോൾസിസ് എന്ന് പറഞ്ഞൊരു മൂവ്മെൻ്റ് ഉണ്ട്. അതായത് ഭക്ഷണത്തിനെ അതിൻ്റെ ദഹിപ്പിച്ച് ദഹിപ്പിച്ച് അപ്പുറത്തേക്ക് തള്ളി തള്ളി വിടുന്ന ഒരു മൂവ്മെൻറ്റിനെയാണ് പെരിസ്റ്റാൾട്ടിക് മൂവ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു ഭാഗത്ത് അണുബാധ കാരണം അങ്ങനെ ഒരു മൂവ്മെൻറ്റ് ഉണ്ടാകാതെ ഇരിക്കുക, പാരാലിറ്റിക് ഇലിയസ് എന്ന് പറയും. അതും അതിൻ്റെ കൂടെ ഇതിനകത്തുള്ള ഈ ഈ ഇതിന് ചുറ്റിനുമുള്ള മസിൽസിലും അതിന് ചുറ്റിനുമുള്ള അതിൻ്റെ കവറിങ്ങിനും ഒക്കെ അസുഖം ബാധിച്ചിട്ട് ചിലപ്പോൾ അതിനകത്തുനിന്ന് പുറത്തേക്ക് ലീക്ക്, അതിനെ നമ്മൾ പെർഫറേഷൻ എന്ന് പറയും. അപ്പോൾ ഇങ്ങനെയുള്ള അവസരങ്ങളിൽ ഈ സാധാരണ നമ്മളെ പെരിട്ടോണിയം എന്ന് പറഞ്ഞാൽ അതിനെ അതായത് ഈ അബ്ഡോമിനൽ ഓർഗൻസിനെയൊക്കെ കവർ ചെയ്തിരിക്കുന്ന ഒരു ഒരു ക്യാവിറ്റി ഉണ്ട്. ആ ക്യാവിറ്റി ഭയങ്കര സ്റ്റെറൈലാണ്, എന്ന് വെച്ചാൽ അതിനകത്ത് ബാക്ടീരിയയേ ഇല്ല, നോർമലി സ്റ്റെറൈലാണ്. അപ്പോൾ എപ്പോഴെങ്കിലും ഈ വയറിനകത്തുള്ള ഇൻഫെക്ഷൻ ഇത് പുറത്തേക്ക് പൊട്ടി പുറത്തേക്ക് വന്നാൽ പെരിട്ടോണൈറ്റിസ് എന്ന് പറഞ്ഞിട്ട് ഒരു കോംപ്ലിക്കേഷൻ വരാൻ ചാൻസ് ഉണ്ട്. അതായത് പെട്ടെന്ന് വയറുവേദന കൂടുക, വയറിന് നല്ല കട്ടിയായിട്ടിരിക്കുക, വയറനങ്ങാതെ വെച്ചാൽ വയറ് ഭയങ്കര വേദനയായിട്ടിരിക്കുക, അത് കാരണം ഷോക്ക്, അതായത് രക്തസമ്മർദ്ദം കുറയുക, പിന്നെ രക്തത്തിലാണ് ഉപാധി ഉണ്ടാകുക, സെപ്സിസ് ഇതൊക്കെ സംഭവിക്കാം. ഇതൊരു മരണകാരണമായേക്കാവുന്ന ഒരു സിറ്റുവേഷനാണ് ഇത്. പെർഫൊറേഷൻ ടോക്സിക് മെഗാകോൾ എന്ന് പറയും. ഇനി രണ്ടാമത്തേത് ഹിമോലിറ്റിക് യുറീമിക് സിൻഡ്രോം എന്ന് പറയുന്നത്. ഈ ഒരു ബാക്ടീരിയയും വേറെ കുറച്ച് ബാക്ടീരിയയും ഉണ്ടാക്കാം, എന്നാലും ഇതിനകത്ത് ഈ ഷിഗെല്ലയ്ക്കകത്ത് ഒരു കോംപ്ലിക്കേഷൻ ആയതുകൊണ്ട് നമ്മൾ സംസാരിക്കുന്നതാണ്. അതിനകത്ത് ഒന്ന് രണ്ട് മൂന്ന് സാധനങ്ങളുണ്ട്. ഒന്ന് ഹിമോളിറ്റിക് എന്ന് പറഞ്ഞാൽ രക്തം പൊട്ടിപ്പൊട്ടി പോകും, രക്താണുക്കൾ പൊട്ടിപ്പൊട്ടി പോകുന്ന ഒരു അവസ്ഥ, ഹിമോളിസിസ് എന്ന് പറയും. അതുണ്ടാകാം, അത് കാരണം നമുക്ക് രക്തക്കുറവ്, അനീമിയ ഉണ്ടാകാം. യുറീമിയ എന്ന് പറഞ്ഞാൽ കിഡ്നീനെ, അതായത് അക്യൂട്ടായിട്ട്, അതായത് പെട്ടെന്ന് വൃക്കകൾക്ക് ഉണ്ടാകുന്ന ഡാമേജ്, വൃക്കകൾക്ക് ഡാമേജ് ഉണ്ടായിട്ട് വൃക്കകൾ പ്രവർത്തിക്കുക, കിഡ്നി ഫെയിലിയർ, അക്യൂട്ട് കിഡ്നി ഫെയിലിയർ എന്ന് നമ്മൾ പറയും. പെട്ടെന്നുണ്ടാകുന്ന വൃക്കകൾക്കുണ്ടാകുന്ന ഡാമേജ്, ഈ രണ്ട് കാരണങ്ങളും ചിലപ്പോൾ മരണ കാരണമായേക്കാം. ഇവൻ ബ്രെയിനെ അടക്കം ഇത് ഈ ഒരു ഇൻഫെക്ഷൻ ബാക്ടീരിയ ഇതിനകത്ത് ബ്രെയിനിനെ ബാധിക്കാം. പക്ഷെ എന്നാലും അവർക്ക് എൻകെഫലോപ്പതി എന്ന് പറയുന്നത്, അതായത് മസ്തിഷ്ക വീക്കം എന്ന് നമ്മൾ പറയുന്നത് വരുന്നത് കോമൺലി ബാക്ടീരിയ കൊണ്ട് മാത്രമല്ല, ഈ പ്രകാരം ഇവർക്ക് ഇലക്ട്രോലൈറ്റ് എന്ന് പറയുന്നത്, അതായത് ലവണങ്ങളുടെ ഒക്കെ ഒരു സന്തുലിതാവസ്ഥ മാറും, അതായത് സോഡിയത്തിന്റെ അളവ് കുറയുക, അങ്ങനെ വരുമ്പോഴത്തേനും ബ്രെയിനിന് കുറച്ച് പ്രശ്നങ്ങൾ വരാം, പിന്നെ ഡീഹൈഡ്രേഷൻ കൊണ്ടുവരാം, അങ്ങനെ പല ഫീവർ കൊണ്ട് തന്നെ വരാം. നല്ല ഹൈ ഗ്രേഡ് ഫീവർ വരും, ഒരു 104-105 ഡിഗ്രി വരെയൊക്കെ വന്നാലും ചില കുട്ടികൾക്ക് ഇതുപോലെ ജെന്നിയും ബാക്കി കാര്യങ്ങളും ഒക്കെ വരാറുണ്ട്. അപ്പം ഇതിന് കാരണം ഇത് മാത്രമല്ല, ഇതിൻ്റെ പല കാരണങ്ങൾ കൊണ്ടും ഈ പ്രകാരം മസ്തിഷ്ക വീക്കം ഉണ്ടാക്കാം. ഡോക്ടർ, മറ്റ് സംശയങ്ങളൊക്കെ
ഡോക്ടർ ക്യൂവിലേക്ക് വീണ്ടും. ഡോക്ടർ, രണ്ട് കോംപ്ലിക്കേഷൻ പറഞ്ഞു, ഇതല്ലാതെ എങ്ങനെയാണ് ഈ ബ്ലീഡിംഗ് പോലെയുള്ള പ്രശ്നങ്ങളൊക്കെ എങ്ങനെയാണ് ഉണ്ടാകുന്നത്? ഇന്റേണൽ ബ്ലീഡിങ്ങിനൊക്കെ കാരണമാകുമോ? ആ, ഇതിനകത്ത് ഹിമോളിറ്റിക് യുറീമിക് സിൻഡ്രോമിൽ നമുക്ക് പ്ലേറ്റ്ലെറ്റ് കുറവും അനീമിയയും രക്തക്കുറവുമാണ് സാധാരണ വരുന്നത്. ഈ പ്ലേറ്റ്ലെറ്റ് കുറഞ്ഞിട്ട് ബ്ലീഡിങ് വരാം. അതേപോലെ തന്നെ പെർഫറേഷൻ നമ്മൾ പറഞ്ഞില്ലേ, പെർഫറേഷൻ അതായത് ഈ കുടലിന് വീക്കം വന്നിട്ട് അതിനകത്തുനിന്ന് അതിന്റെ കവറിങ്ങിന് നേർത്തതായിട്ട് അതിനകത്തുനിന്ന് പുറത്തേക്ക് ബ്ലീഡിങ് ഐ മീൻ ലീക്ക് വരാം. അതിന് പെർഫറേഷൻ എന്ന് പറയും. ആ സമയത്തും ചിലപ്പോൾ രക്തസ്രാവം ഉണ്ടാകാം. അല്ല, ഇതൊക്കെ ഡോക്ടർ എത്ര ദിവസത്തിനുള്ളിൽ, അതായത് ഭയങ്കര ഫാസ്റ്റ് ആയിട്ടാണോ നടക്കുക അതോ ഭയങ്കര ടൈം എടുത്ത് സ്ലോ ആയിട്ടാണോ? ഡിസെൻട്രി മുതൽ, അതായത് നമ്മൾ ആദ്യം പറഞ്ഞു ഒരു 1 മുതൽ 8 ദിവസം വരെ ബാക്ടീരിയ വന്നിട്ട് അസുഖം ഉണ്ടാക്കുന്നതിന് മുമ്പുള്ള ഒരു ഫേസ് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ഒരു ഡിസെൻട്രി അതായത് വയറുകടിയുടെ ഫേസ് ഉണ്ട്. തൊട്ടടുത്തുള്ളതാണ് ആ കോംപ്ലിക്കേഷൻ്റെ ഫേസ്. ഡ്യൂറേഷൻ ഏകദേശം 1-2 ആഴ്ചകൾ, അതായത് 2-3 ആഴ്ചകൾക്കുള്ളിലാണ് സാധാരണ വരിക. ഈ ഹിമോളിറ്റിക് യുറീമിക് സിൻഡ്രോം ഒക്കെ വന്ന് കിഡ്നി ഫെയിലർ ഒക്കെ ഉണ്ടായാൽ ചിലപ്പോൾ നമുക്ക് ഡയാലിസിസ് പോലുള്ള കാര്യങ്ങളൊക്കെ വേണ്ടി വന്നേക്കാം. അല്ല ഡോക്ടർ, ഇത് ഡേറ്റ് അതായത് നമ്മൾ സമയം വൈകുന്തോറും ആ ഒരു കോംപ്ലിക്കേഷൻസിലേക്ക് കടക്കുന്തോറും ട്രീറ്റ്മെന്റിന് ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്മൾക്ക് ആദ്യമേ കണ്ടുപിടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കോംപ്ലിക്കേഷൻ വരുന്നതിന് മുന്നേ തന്നെ നമ്മൾ സാധാരണ എല്ലാ വയറുകടിക്കും കൊടുക്കുന്ന ആന്റിബയോട്ടിക് ഇഫക്റ്റീവ് ആണ് ശീജലിലേക്ക്. ഓക്കെ, വെച്ചാൽ സിപ്രോഫ്ലോക്സിസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ സാധാരണ എല്ലാ വയറുകടിക്കും യൂഷ്വലി ആന്റിബയോട്ടിക് കൊടുക്കാറുണ്ടല്ലോ. അപ്പൊ ആ ഒരു ഗണത്തിലുള്ള ആന്റിബയോട്ടിക് ശിഗയിലേക്കും ഇഫക്റ്റീവ് ആണ്. പക്ഷേ ആദ്യത്തെ സമയത്തും ആദ്യ ദിവസത്തിൽ ഇൻഫെക്ഷൻ കൺട്രോൾ ആയില്ലെങ്കിൽ അതിന്റെ സിവിയറിറ്റി കൂടും. പിന്നെ ഈ പ്രകാരം നമ്മൾ പറഞ്ഞ പോലെ ഏജും ഇമ്മ്യൂണിറ്റി സ്റ്റാറ്റസും ന്യൂട്രീഷൻ സ്റ്റാറ്റസും ഒക്കെ അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഓക്കെ ഡോക്ടർ, ഒരു കോൾ ഉണ്ട്. ഹലോ ഹലോ ഡോക്ടറോട് ചോദിച്ചോളൂ. ഹലോ, പറഞ്ഞോളൂ പറഞ്ഞോളൂ ഡോക്ടർ. ഹലോ ഡോക്ടർക്ക് കേൾക്കാം, ചോദിച്ചോളൂ. അതെ ഡോക്ടർ, എന്റെ മോനെ മലം വരുന്നോടത്തില്ലേ, മലം വരുന്നോടത്ത് കുരു ചെറിയ കുരുക്കള് പോലെ അവിടെ ടിവിയിൽ ശ്രദ്ധിക്കാതെ ഫോണിൽ ശ്രദ്ധിക്കാമോ? ടിവിയുടെ വോളിയം കുറച്ച് വെക്കും. ഓക്കെ, ഇനി ചെറിയ കുരുക്കള് പോലെ അങ്ങനെ മലം വരുന്നോടുത്ത് ചെറിയ കുരുക്കള്. കുഞ്ഞിന് വയറിളക്കം എന്തെങ്കിലും ഉണ്ടോ? വയറിളക്കില്ല, അവനങ്ങനെ വരയുടെ ശല്യം കടക്കി ഉണ്ടാവാറുണ്ട്. ചൊറിച്ചിലൊക്കെ പറയാ, പൊട്ടവിടെ ഓക്കെ. സാധാരണ ഇതായത് മലദ്വാരത്തിന്റെ അവിടെ സ്കിൻ ടാഗ്സ് എന്ന് പറയുന്ന ചെറിയൊരു സ്കിന്നിന്റെ തിക്കനിങ്സ് ഒക്കെ വരാം. അതെന്തെങ്കിലും ആയിരിക്കാൻ ചാൻസ് ഉണ്ട്. സാധാരണ നമ്മൾ ഒരു പീഡിയാട്രിക് സർജനെ കാണിച്ചു കഴിഞ്ഞാൽ കൂടുതൽ പരിശോധനകൾ നടത്തുന്നതായിരിക്കും. ഇതും നമ്മളിപ്പോൾ പറഞ്ഞ ഈ ഷിഗെല്ല ബാധയുമായിട്ട് പ്രത്യേകിച്ച് വലിയ റിലേഷനൊന്നുമില്ല. ഒരു ഇൻഫെക്ഷൻ ഒന്നും ആണെന്ന് തോന്നുന്നില്ല, കാരണം കുറച്ച് നാളായിട്ടുള്ള പ്രോബ്ലം ആയതുകൊണ്ട് പേടിക്കേണ്ട കാര്യമില്ല. അത് നിങ്ങളൊന്ന് പീഡിയാട്രിക് സർജനെ കാണിച്ചിട്ട് ആ പാർട്ട് ഒന്ന് എക്സാമിൻ ചെയ്ത് കഴിയുമ്പോൾ അദ്ദേഹം ഡീറ്റെയിൽസ് പറഞ്ഞു തരും. ഓക്കെ ഡോക്ടർ, ഈ വയറിളക്കം വലിയ കോമൺ ആണല്ലോ, ഈ സാധാരണ വയറിളക്കമാണോ ഷിഗെല്ലയാണോ എന്ന് നമുക്കുള്ള തിരിച്ചറിയാനുള്ള ഒരു മാർഗ്ഗം ടെസ്റ്റ്. യൂഷ്വലി നമ്മൾ ആ രോഗാണുവിനെ ഐസൊലേറ്റ് ചെയ്യുക, അതായത് ഫീസസ് നിന്ന്, അതായത് മലത്തിൽ നിന്നും ആ രോഗാണുവിനെ ഐസൊലേറ്റ് ചെയ്യുക. പക്ഷെ ഇതിനൊരു പ്രശ്നമുള്ള എന്താണെന്ന് വെച്ചാൽ പെട്ടെന്ന് ഡിഗ്രേഡ് ചെയ്യപ്പെടുന്ന ഓർഗനിസം ആണ്. നമ്മൾ അതിനെ ട്രാൻസ്പോർട്ട് ചെയ്യുന്ന സമയം കൊണ്ട് ചിലപ്പോൾ ചത്തുവേക്കാം. അപ്പൊ അതുകൊണ്ട് അതിന് വേറെ ഒരു സ്ഥലത്ത് ഒരു പ്രത്യേക പി എച്ചിൽ മാത്രമേ അത് ജീവിച്ചിരിക്കത്തുള്ളൂ. അപ്പൊ അങ്ങനെയുള്ള ചിലപ്പോൾ കിട്ടാതെ വന്നേക്കാം. അതുകൊണ്ട് നമ്മൾ മുമ്പേ പറഞ്ഞ പോലെ തന്നെ ഇവൻ ഷിഗെല്ല ആണോ ഇല്ലയോ എന്ന് സ്ഥിരീകരിക്കാൻ വേണ്ടി ഇതാണ് പ്രശ്നം. എപ്പോഴും കൾച്ചർ പോസിറ്റീവ് ആയിട്ട് അല്ലെങ്കിൽ ഐഡന്റിഫിക്കേഷൻ ഓഫ് ഓർഗനിസം എന്ന് നമ്മൾ പറയുന്ന ആ പാത്തോളജിക്കൽ ടെസ്റ്റ് പോസിറ്റീവ് ആയിട്ട് കിട്ടണമെന്ന് നിർബന്ധമൊന്നുമില്ല. പക്ഷെ നമ്മൾ സാധാരണ കൊടുക്കുന്ന ആന്റിബയോട്ടിക്കൽ ഇതിന് ഇഫക്റ്റീവ് ആയതുകൊണ്ട് ധൈര്യമായിട്ട് നമുക്ക് സിപ്രോഫ്ലോക്സസിന് കൊടുക്കാവുന്നതാണ്. ഇപ്പം നമുക്ക് സംശയം ഉണ്ടെങ്കിൽ, നമുക്ക് ഒരാൾക്ക് സ്ഥിരീകരിച്ചു, ഇതിന് നല്ല ഹൈ ഇൻഫെക്റ്റിവിറ്റി ആണ് നമ്മൾ പറഞ്ഞു, സോ തൊട്ടടുത്ത 1-2 കേസുകൾ അതേ ചുറ്റള ആ ഒരു ഏരിയയിൽ നിന്ന് വരുന്നുണ്ടെങ്കിൽ നമുക്ക് ധൈര്യമായിട്ട് ആന്റിബയോട്ടിക് കൊടുക്കാവുന്നതാണ്. കാരണം അതിനെ ഐസൊലേറ്റ് ചെയ്ത് അതിനെ കണ്ടുപിടിച്ച് അത് ആവശ്യമാണ്, രോഗനിർണയം ആവശ്യമാണ്. എന്നാലും നമ്മൾ കോംപ്ലിക്കേഷൻസ് പ്രിവെന്റ് ചെയ്യാനും ഫെർദർ അതിനുള്ള ട്രീറ്റ്മെന്റും നമ്മൾ നേരത്തെ സ്റ്റാർട്ട് ചെയ്തതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഒരു കോംപ്ലിക്കേഷൻസിലേക്ക് പോവുകയാണെങ്കിൽ ഉണ്ടാവുന്ന ട്രീറ്റ്മെന്റ് ഏത് രീതിയിലായിരിക്കും? ഇതിന്റെ കോംപ്ലിക്കേഷൻസിന് സാധാരണ നമ്മൾ പറഞ്ഞ ഈ മെഗാകോളൻ എന്ന് പറഞ്ഞത് അത് ജസ്റ്റ് വയറിന് റെസ്റ്റ് കൊടുക്കുക, ട്യൂബ് ആസ്പിറേഷൻ അതായത് അധികം അതിനകത്ത് എക്സ്ട്രാ വരുന്ന ഫ്ലൂയിഡ്സിനെയൊക്കെ പുറത്ത് എടുക്കാനുള്ള ആസ്പിറേഷൻ ചെയ്യുക, പിന്നെ ആന്റിബയോട്ടിക് കൊടുക്കുക. പിന്നെ കോംപ്ലിക്കേഷൻസ് അതായത് ഇതിനകത്ത് പെർഫറേഷനോ അതുപോലെ എന്തെങ്കിലും പെരിട്ടോണൈറ്റിസ് ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ സർജന്റെ സഹായം തേടുക. ഇതാണ് സാധാരണ ടോക്സിക് മെഗാ കോൾ ഉണ്ട്. ഹലോ ഹലോ ഡോക്ടറോട് ചോദിച്ചോളൂ. ഹലോ പറഞ്ഞോളൂ പറഞ്ഞോളൂ.
എന്റെ മകന് ഇപ്പൊ ഒരാഴ്ചയ്ക്ക് മുമ്പ് ഒരു വയറിളക്കം വന്നതാണ്. അപ്പോ മരുന്ന് ഉണ്ടായിരുന്നു, ഞാൻ മരുന്ന് കൊടുത്തപ്പോ അത് മാറി. ഇപ്പൊ അവന് വീണ്ടും ചെറുതായിട്ട് മലത്തിനൊരു കഫത്തിന്റെ ഒക്കെ ഒരു അഴുകിയ പോലെ ആയിട്ട് ഇപ്പൊ പിന്നെയും തുടങ്ങിയിട്ടുണ്ട്. പനി ഇപ്പോഴും ഉണ്ടോ? പനി ഇല്ല, പക്ഷെ വയറ് ഇടയ്ക്കിടയ്ക്ക് വയറ് വേദന ഉണ്ട് പറയുന്നുണ്ട്. ഓക്കെ. രണ്ടു വയസ്സായ മോനാണ്. സാധാരണ ഈ വയറിളക്കം വന്നു പോയതിനു ശേഷം കുട്ടികൾക്ക് ചെറുതായിട്ട് വയറിന് പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. ഇപ്പോഴും പനി മാറാതെ നിൽക്കുന്നുണ്ടെങ്കിലോ മലത്തിനകത്ത് രക്തത്തിന്റെ അംശമോ അല്ലെങ്കിൽ പഴുപ്പോ പോകുന്നുണ്ടെങ്കിൽ ഡോക്ടറിനെ കാണണം. ഇല്ലാന്നുണ്ടെങ്കിൽ വയറിന് സാധാരണ ഈ വയറിളക്കം വന്നു പോയതിനു ശേഷം കുറച്ച് ഗ്യാസും കാര്യങ്ങളൊക്കെ കുട്ടികൾക്ക് ഉണ്ടാവാറുണ്ട്. അപ്പൊ അതൊന്ന് പീഡിയാട്രിഷനെ കണ്ട് അതൊന്നും അല്ലാന്ന് ഉറപ്പുവരുത്തിയാൽ മതിയായിരിക്കും. ഓക്കെ ഡോക്ടർ, ഇത് സാധാരണ ഈ ശീല ബാക്ടീരിയ ബാധിക്കാതിരിക്കാൻ നമ്മൾ എന്തൊക്കെ മുൻകരുതൽ എടുക്കണം ഡോക്ടർ? ഇപ്പൊ നമ്മൾ പറഞ്ഞ പോലെ പരിസര ശുചിത്വമാണ് ഇതിനെ തടയാൻ ഏക ഒരു പോംവഴി ഉള്ളത്. ഏതെങ്കിലും കേസ്, ഇപ്പോൾ വയറിളക്കത്തിൻ്റെ കേസ്, എല്ലാ വയറിളക്കത്തിനും ഒരേപോലെ തന്നെ ഏതെങ്കിലും ഒരു കേസ് നിങ്ങൾ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനകത്തുനിന്ന് ട്രാൻസ്മിറ്റ് ചെയ്യാനുള്ള ഒരേ ഒരു വഴി ഈ ഫീക്കൽ ഓറൽ റൂട്ടാണ്. അതായത് അതും നമ്മൾ ഭക്ഷണം കഴിക്കുന്നതുമായിട്ടോ അല്ലെങ്കിൽ പഴങ്ങളോ പച്ചക്കറികളുമായിട്ടോ അല്ലെങ്കിൽ വെള്ളവുമായിട്ടോ ആ ഒരു ഇൻഫെക്റ്റീവ് ആയിട്ടുള്ള മലം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനകത്ത് ബാക്ടീരിയയുടെ ആധിക്യം ഉണ്ടെങ്കിൽ അസുഖം കിട്ടും. സോ അതുകൊണ്ട് നമ്മൾ പഴങ്ങളും പച്ചക്കറികളും ഒക്കെ ആണെങ്കിൽ കഴുകി വൃത്തിയാക്കി ഉപയോഗിക്കുക. വെള്ളം തിളപ്പിച്ച് ആർച്ച വെള്ളം ഉപയോഗിക്കുക. പേഴ്സണൽ ശുചിത്വം, അതായത് ഇതുപോലെ കുട്ടികൾക്കൊക്കെ വയറിളക്കം ഉണ്ടെങ്കിൽ അവരെ കെയർ ചെയ്യുന്ന ആൾക്കാർ എപ്പോഴും കൈകൾ സോപ്പിട്ട് വൃത്തിയാക്കുക. അതേപോലെ തന്നെ ആ അവരുടെ ആ മലം അല്ലെങ്കിൽ വയറിളക്കത്തിൻ്റെ ആ സെക്രേഷൻസ് എല്ലാം കെയർഫുള്ളി ഹാൻഡിൽ ചെയ്യുക. അത് ഒരിക്കലും അതൊരു ഫുഡ് സോഴ്സുമായിട്ടോ വാട്ടർ സോഴ്സുമായിട്ടോ കണ്ടാമിനേറ്റ്, നമ്മൾ കുടിക്കുന്ന വെള്ളമായിട്ടോ കണ്ടാമിനേറ്റ് ആകാതെ സൂക്ഷിക്കുക. പിന്നെ പോഷകാഹാരക്കുറവ്, അതിന് ഒരു പ്രത്യേക ഒരു ഇഫക്റ്റ് ഉണ്ട് ഇതിൻ്റെ അകത്ത്. കാരണം അതുണ്ടെങ്കിൽ മാത്രമേ നമുക്കിതിനെ പ്രതിരോധിക്കാനുള്ള ഇമ്മ്യൂണിറ്റിയും ബാക്കി കാര്യങ്ങളും ഉള്ളൂ. ഇത് പ്രത്യേകിച്ചും കുട്ടികളിലാണ് ഉണ്ടാവുന്നതെങ്കിലും വളരെ പ്രായമുള്ള ആൾക്കാർക്കും ഇത് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സെപ്സിസ് പോലുള്ള അല്ലെങ്കിൽ രക്തത്തിൽ അണുബാധ പോലുള്ള കോംപ്ലിക്കേഷൻസ് വരാം. അപ്പോൾ അതും, അതായത് ഈ നമ്മളുടെ ഏജ്, അതായത് ഒരു മിഡിൽ ഏജ് ഗ്രൂപ്പിലുള്ള ആൾക്കാർക്ക് വളരെ അൺകോമൺ ആണ്. ശീല ബാക്ടീരിയ ബാധ വന്നാലും അവർക്ക് പ്രശ്നമൊന്നും ഉണ്ടാവില്ല. പക്ഷേ പ്രായമുള്ള ആൾക്കാർക്കും തീരെ ചെറിയ 5 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ഇത് വളരെ സീരിയസ് ആയിട്ട് വരാം, കോംപ്ലിക്കേഷനുകൾ വരാം. അതുകൊണ്ട് പരിസര ശുചിത്വവും വ്യക്തി ശുചിത്വവും നന്നായിട്ട് പാലിക്കുക. വെള്ളത്തിൻ്റെ സോഴ്സും ബാക്കി കാര്യങ്ങളൊക്കെ നമ്മൾ നന്നായിട്ട്. തീർച്ചയായും ഡോക്ടർ സൂചിപ്പിച്ചതുപോലെ ഈ രോഗം വന്നു കഴിഞ്ഞാൽ ഗുരുതരമാക്കാനുള്ള ഒരു സാധ്യത ഇല്ല എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയില്ല. ഇത്തരത്തിലുള്ള ഒരുപാട് കോംപ്ലിക്കേഷൻസ് വരാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ഈ രോഗം വരാതിരിക്കാൻ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ സാധിക്കും. പരിസര ശുചിത്വമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. നമ്മുടെ വീടുകളിലും ചുറ്റുപാടുകളിലും ഈച്ചകൾ കൂടുതൽ വളരുന്നതും അത് പെറ്റുപെരുകുന്നത് തടയുക, ഒപ്പം വെള്ളം തിളപ്പിച്ചാറ്റിയ ശേഷം ഉപയോഗിക്കുക തുടങ്ങി ചെറിയ ചില കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ചാൽ മതി ശീലയെ നമുക്ക് ഒഴിവാക്കാൻ കഴിയുമെന്നാണ് പറയുന്നത്. നന്ദി ഡോക്ടർ ഞങ്ങളെ അതിഥിയായി എത്തിയതിന്. ഇന്നത്തെ ഡോക്ടർക്ക് ഇവിടെ പൂർണ്ണമാവുകയാണ്. വീണ്ടും കാണാം.